വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഫോൺ ഹാജരാക്കാത്തത് എന്ത് എന്ന് ദിലീപിനോട് കോടതി ചോദിച്ചു മുൻഭാര്യ മഞ്ജുവുമായുള്ള സംഭാഷണം അതിലുണ്ട് എന്നും ഇത് ഞങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും താരം കോടതിയിൽ ഉന്നയിച്ചു ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് കോടതി അന്വേഷണ സംഘത്തിന് കൈവശം തെളിവില്ല എന്നാണ് താരം പറയുന്നത് കോടതിയെ സമ്മർദ്ദത്തിലാക്കാനാണ് പ്രോസിക്യൂഷന്റെ ശ്രമം കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്ന് താരം ആവശ്യപ്പെടുകയും ചെയ്തു ഫോൺ കൈമാറാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് താരം തന്റെ മുൻഭാര്യ മഞ്ജുവുമായുള്ള സംഭാഷണം ആ ഫോണിലുണ്ട് പ്രോസിക്യൂഷൻ ചിലപ്പോഴത് തനിക്കെതിരെ ആയുധമായി പുറത്തേക്ക് വിട്ടേക്കാം അത് തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നാണ് തനിക്ക് ഒളിക്കാനൊന്നുമില്ല തനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഫോൺ ഉണ്ട് എന്ന കാര്യം നിരാകരിക്കാമായിരുന്നു പക്ഷെ താൻ അത് ചെയ്തില്ല ഫോൺ തനിക്ക് ഉണ്ട് എന്ന് താൻ സമ്മതിച്ചതാണ് പക്ഷേ അത് കൈമാറുവാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് താരം ഇതിനിടയിൽ കോടതിയെ വിശ്വാസമില്ല എന്ന തരത്തോട് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഫോൺ ഏൽപ്പിക്കാമല്ലോ എന്നും ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു എന്നാൽ ഫോൺ കൈമാറാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ദിലീപ് തനിക്ക് ഒളിക്കാനൊന്നുമില്ല എന്നാണ് താരം തീർത്തു പറയുന്നത് ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത് കൊലപാതകത്തിന്റെ ഗൂഢാലോചന കേസാണിത് ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയുടെ മൊഴികളാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ദിലീപിന്റെ മൊഴിയെടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി